ഷൊർണൂരിൽ ട്രെയിൻ തട്ടി നാലു പേർ മരിച്ചു. ഷൊർണൂർ പാലത്തിലായിരുന്നു അപകടം. ക്ലീനിങ്ങിന് നിയോഗിച്ച കരാർ തൊഴിലാളികളായ നാലു പേരാണ് മരിച്ചത്. അതേസമയം ക്ലീനിങ് പരിചയമില്ലാത്ത ജീവനക്കാരെയാണ് കരാർ ജീവനക്കാരായി റെയിൽവേ നിയമിച്ചതെന്നാണ് വിവരം. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? മാത്രമല്ല ഇതിലൊരു കാര്യമുണ്ട്, അതായത് ക്ലീനിങ് പരിചയമില്ലാത്ത ജീവനക്കാരെയാണ് ഈ റെയിൽവേ നിയോഗിച്ചിരിക്കുന്നത് കരാർ ജീവനക്കാരായി. വർഷധാരുണമായ ഒരു സംഭവമാണ് അല്പം മുമ്പ് ഉണ്ടായത്. ഷൊർണൂർ പാലക്കാട് ഭാരതപ്പുഴയുടെ പാലത്തിന് സമീപമായിട്ടാണ്, റെയിൽവേ ക്രോസിൽ റെയിൽവേ പാലത്തിന് സമീപമായിട്ടാണ് ഈ അപകടമുണ്ടായത്. അതായത് ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിലൂടെ വേസ്റ്റ് സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിന് വേണ്ടി പോയ നാല് കരാർ തൊഴിലാളികളാണ് ട്രെയിൻ തട്ടി മരിച്ചത്. കേരള എക്സ്പ്രസ് ആണ് ഇവരെ തട്ടി വീഴ്ത്തിയത്. മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. നാലാമത്തെ ആളുടെ മൃതദേഹത്തിനായി ഇപ്പോൾ ഭാരതപ്പുഴയിൽ ഫയർഫോഴ്സ് തിരച്ചിൽ തുടരുകയാണ്. ഈ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമാറിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നാല് കരാർ ജീവനക്കാരെയും നിയോഗിച്ചിട്ടുള്ളത് റെയിൽവേ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഇത്തരത്തിൽ പാലിക്കേണ്ട, നിയമപരമായി റെയിൽവേ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിൽ കരാർ ജീവനക്കാരെ നിയോഗിച്ചത് എന്നുള്ളതാണ് ഏറ്റവും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അലംഭാവമായി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിൽ പാലങ്ങളിൽ ഈ പറയുന്നത് പോലെ പ്ലാസ്റ്റിക് സാധനം, കുപ്പികളും പ്ലാസ്റ്റിക് സാധനങ്ങളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഇത്തരത്തിൽ കരാർ ജീവനക്കാരെ നിയോഗിക്കുമ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം, സൂപ്പർവൈസർമാർ ഉണ്ടാകണം, അവരുടെ അനുമതിയോടുകൂടി മാത്രമേ. വിവരങ്ങൾ നൽകിയത്.